വീഡിയോയിൽ കാണുന്ന പോലെ ടെക്സ്റ്റിന് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാനായി ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ശേഷം ലെയറിൻ്റെ കോപ്പി കൺട്രോൾ ജെ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. സെലക്ട് ഓപ്ഷനിൽ പോയി സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് സെലക്ട് ആയതിനു ശേഷം ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ കൺട്രോൾ ടൂൾ ഉപയോഗിച്ച് ആവശ്യാനുസരണം ടെക്സ്റ്റിൻ്റെ വലിപ്പം ക്രമീകരിക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലെയറിന് താഴെയായി പ്ലേസ് ചെയ്യുക. പിന്നീട് ആ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി സൃഷ്ടിക്കുക. ആ കോപ്പി ലെയറിന് മുകളിലായി പ്രതിഷ്ഠിക്കുക. താഴെ കാണുന്ന എഫക്റ്റ് ബോക്സിൽ പോയി സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിന് ഔട്ട്ലൈൻ വന്നിരിക്കുന്നത് കാണാം. സ്ട്രോക്ക് കളറിലെ കളർ സെലക്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ട്രോക്ക് ഓപ്ഷനിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. അതിനുശേഷം രണ്ട് ടെക്സ്റ്റ് ലെയറും കൺട്രോൾ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻ്റർലിങ്ക് ടു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഇൻ്റർലിങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ടെക്സ്റ്റ് ലെയറും ഒന്നായി ചേർന്നിരിക്കും. അപ്പം നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫോട്ടോയ്ക്കനുസരിച്ച് ഔട്ട്ലൈൻ മൂവ് ചെയ്യുന്നത് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.